ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സ്വീകരിക്കുന്നു കർത്താവേ, ഞങ്ങൾ സ്വീകരിക്കുന്നു കർത്താവേ, ഞാൻ സ്വീകരിക്കുന്നു, ഞാൻ സ്വീകരിക്കുന്നു കർത്താവേ, ഞാനിതെല്ലാം പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കുന്നു, എന്നിൽ ഇത് സംഭവിക്കട്ടെ. അങ്ങ് അരുളിച്ചെയ്ത വചനം ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം എന്നിൽ പൂർത്തിയാകട്ടെ എന്നരുളിച്ചെയ്ത പരിശുദ്ധ അമ്മേ, ഇന്ന് മാതാവിൻ്റെ ഒരു തിരുനാൾ ദിവസമാണ്. ഇന്ന് ഇതാണ് മാതാവ് നമ്മളെ പഠിപ്പിക്കുന്നത്, അങ്ങയുടെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. എല്ലാവരും ഭയഭക്തിയോടെ കർത്താവേ, അങ്ങനെ ചെയ്തത് ഞങ്ങൾ സംഭവിക്കണേ. ഇന്നത്തെ സങ്കീർത്തനം അതിനോട് ചേർന്ന് പോകുന്നതാണ്. നമ്മൾ ഈ കേട്ട പ്രവചനവുമായിട്ട് എല്ലാം ഒന്നിച്ചു പോകും. അതാണ് പ്രവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഓരോ ദിവസത്തെ പ്രവചനവും അന്നത്തെ ക്ലാസ്സുമായിട്ട് വളരെ ലയിച്ചു പോകുന്നതാണ്. നമ്മൾ സങ്കീർത്തനം 33 സൃഷ്ടാവും പരിപാലകനുമായ ദൈവം, അതിൽ 6 മുതൽ 9 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നമ്മൾ പാടുന്നത്. സങ്കീർത്തനം 33. യെസ്. നീതിമാന്മാർക്ക് യുക്തമാണല്ലോ, നിഴൽ കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ. പത്ത് കമ്പിയുള്ള വീണമിട്ടി അവിടത്തേക്ക് കീർത്തനമാരംഭിക്കുവിൻ. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ. സ്തോത്രമാലപിക്കുന്നതു നീതിമാന്മാർക്ക് യുക്തമാണല്ലോ. കർത്താവിൻ്റെ വചനത്താൽ ആകാശ നിർമ്മിക്കപ്പെട്ടു, അവിടത്തെ കൽപ്പനയാൽ ആകാശഗോളങ്ങളും.
അവിടുന്നു സമുദ്ര ജലത്തെ ഒരുമിച്ചു കൂട്ടി ആഴങ്ങളെ അവിടുന്നു കനവരങ്ങളിൽ സംഭരിച്ചു ഭൂമി മുഴുവൻ കർത്താവിനെ ഭയപ്പെടട്ടെ ഭൂവാസികൾ അവിടത്തെ മുൻപിൽ ഭയത്തോടെ നിൽക്കട്ടെ അവിടെ കൽപ്പിച്ചു അത് സുസ്ഥാപിതമായി നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ സ്തോത്രമാരംഭിക്കുന്നതും നീതിമാന്മാർക്ക് യുക്തമാണല്ലോ കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ പത്ത് കമ്പിയുള്ള വീണമിട്ടി അവിടത്തേക്ക് കീർത്തനമാരംഭിക്കുവിൻ ഒന്നുകൂടി പാടാം കർത്താവിന്റെ കർത്താവിന്റെ വചനത്താൽ ആകാശം നിർമ്മിക്കപ്പെട്ടു എല്ലാവരും അവിടത്തെ കൽപ്പനയാൽ ആകാശം അരുളി ചെയ്തു ലോകമുണ്ടായി സുസ്ഥാപിതമായി ചെയ്തു ലോകമുണ്ടായി അവിടുന്നു കൽപ്പിച്ചു അത് സുസ്ഥാപിതമായി പ്രൈസ് ദി ലോർഡ് ഒന്നെല്ലാവരും ഒന്നുകൂടി പാടിയേ അവിടുന്ന് അരുളി ചെയ്തു ലോകമുണ്ടായി ലോകമുണ്ടായി അവിടുന്ന് കൽപ്പിച്ചു അത് സുസ്ഥാപിതമായി കണ്ടോ ഇതാണ് വചനത്തിന്റെ ശക്തി നമ്മൾ ഈ വചനം എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അക്ഷരമായിട്ട് കാണുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം മുഴുവനും പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അക്ഷരം അല്ല വചനം വചനം ദൈവം തന്നെയാണ് ഇന്നത്തെ പ്രവചനം എത്ര മനോഹരമായിട്ട് ഇതിനെ സംഗ്രഹിക്കുന്നു ഓ ദൈവമേ നന്ദി ദൈവമേ തുടർന്ന് നമ്മൾ ഉദ്ധരണിയിലേക്ക് പോകുമ്പോൾ അതിനും വലിയ കാര്യമാണ് ഇന്നത്തെ നമ്മുടെ ഉദ്ധരണി പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ സോറി പോൾ ആറാമൻ പോൾ ആറാമന്മാർ പാപ്പായുടെ മിസ്റ്റീരിയം ഫിദേ വിശ്വാസത്തിൻ്റെ രഹസ്യം എന്ന ചാക്രിക ലേഖനം 1965 സെപ്റ്റംബർ മാസത്തിൽ രണ്ടാം വത്തിക്കാൻ സുനഹദോസിൻ്റെ അവസാനത്തെ സെഷൻ്റെ ആദ്യ ഭാഗത്തിൽ പുറപ്പെടുവിച്ച ചാക്രിക ലേഖനമാണ് ഇത് വിശുദ്ധ കുർബാനയുടെ രഹസ്യങ്ങളെക്കുറിച്ചാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് കേൾക്കാം അതിൽ നമ്മൾ ഇത് നിങ്ങൾക്കായി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ് ലൂക്ക 22:19 ഇത് സത്യമാണോ എന്ന് സംശയിക്കരുത് പകരം രക്ഷകൻ്റെ വാക്കുകൾ വിശ്വാസത്തോടെ സ്വീകരിക്കുക കാരണം അവൻ സത്യമായതിനാൽ ഞാനാകുന്നു സത്യം അവൻ സത്യമായതിനാൽ അവൻ സത്യമായതിനാൽ അവന് ഒരു നുണ പറയാൻ കഴിയില്ല വിശുദ്ധ സിറിൽ
ഓഫ് അലക്സാണ്ട്രിയ. ഈ സഭാപിതാവിൻ്റെ ഈ പ്രബോധനം വിശുദ്ധ തോമസ് അക്വിനാസ് സുമ്മ തിയോളജിക്കായി എഴുതിയിരിക്കുന്നത് പോളാറാവൻ മാർപ്പാപ്പ മിസ്റ്റീരിയം ഫീതേ എന്ന ചാക്രികയിൽ തിരുദ്ധരിച്ചിരിക്കുകയാണ്. അപ്പോൾ മൂന്ന് പിതാക്കന്മാരാണ് ഈ ഒറ്റ വാക്കിൻ്റെ പുറകെ. എന്താണത്, എന്താണത്? ഇത് നിങ്ങൾക്കായി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്. ലൂക്ക 22:19. എന്ന് ഇത് ഇത് സത്യമാണോ എന്ന് സംശയിക്കരുത്. അതാണ് ഈശോ നമുക്ക് നൽകുന്ന ശരീരം, ഈശോയുടെ ശരീരമാണ്. സത്യമാണോ എന്ന് സംശയിക്കരുത്. പകരം നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഈശോയ്ക്ക് ഈശോ സത്യം തന്നെയാണ്. സത്യം തന്നെയായ അവൻ നുണ പറയാൻ കഴിയില്ല. പകരം രക്ഷകൻ്റെ വാക്കുകൾ വിശ്വാസത്തോടെ സ്വീകരിക്കുക. കാരണം അവൻ സത്യമായതിനാൽ വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. അവന് ഒരു നുണ പറയാൻ കഴിയില്ല. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഓക്കെ, താങ്ക് യു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ഒരിക്കൽ കൂടി ഈ മതബോധന കളരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രവചനം നിങ്ങളെല്ലാവരിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, സംഭവിച്ചേ തീരൂ, സംഭവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളും വിശ്വസിക്കണം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത് 2660-ാമത്തെ ഖണ്ഡികയാണ്. 2660. താങ്ക് യു. കുട്ടികൾക്കും ക്രിസ്തുവിൻ്റെ സേവകർക്കും സുവിശേഷ ഭാഗ്യങ്ങളിലെ പാവപ്പെട്ടവർക്കും വെളിപ്പെടുത്തപ്പെട്ട ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളിൽ ഒന്നാണ് അനുദിന അനുനിമിഷ സംഭവങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രാർത്ഥന. ഇത് മുഴുവനും വായിച്ചിട്ട് നമുക്കതിൻ്റെ അവസാനത്തിൽ നിന്ന് പുറകോട്ട് പോരണം, മുന്നോട്ട് പോകണം. നീതിയുടെയും സമാധാനത്തിൻ്റെയും രാജ്യത്തിൻ്റെ ആവിർഭാവം ചരിത്രഗതിയെ സ്വാധീനിക്കാനായി പ്രാർത്ഥിക്കുന്നത് ഉചിതവും ന്യായവുമാകുന്നു. പ്രാർത്ഥനാ സഹായം അനുദിന ജീവിതത്തിലെ എളിയ ചുറ്റുപാടുകളിലേക്ക് എത്തിക്കുക എന്നതിനും പ്രാധാന്യമുണ്ട്. കർത്താവ് ദൈവരാജ്യത്തെ എന്തിനോടുപമിച്ചുവോ ആ പുളിമാവ് ആയിത്തീരാൻ പ്രാർത്ഥനയുടെ എല്ലാ രൂപങ്ങൾക്കും കഴിയും. വല്ലത് മനസ്സിലായോ? ഇതാണ് ഈ മതബോധനത്തിലെ ഓരോ പാരഗ്രാഫുകളിലും അടങ്ങിയിരിക്കുന്ന ആ പുളിമാവിനെ മനസ്സിലാക്കണം. സോറി, എൻ്റെ തൊണ്ട പോയി. വരും, നമുക്കൊന്ന് സ്തുതിക്കാം. ദൈവമേ, ഈ ഖണ്ഡികയിലടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങളെ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ, തുറന്നു തരണമേ, തുറന്നു തരണമേ. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇത് പഠിക്കുന്ന ഒരു രീതി ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്മളെ ഏറ്റവും സ്വാധീനിക്കുന്ന ഇതിലടങ്ങിയിരിക്കുന്നതിൽ നമുക്ക് ആദ്യം മനസ്സിലാകുന്ന ഒരു വചനത്തെയോ ഒരു ഭാഗത്തെയോ മുറുക്കെ പിടിക്കണം. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ പിടിച്ച് കയറണം, ഒരു ലാഡറിൽ കയറുന്ന പോലെ.
അപ്പോൾ ഇതിൽ നമുക്ക് എളുപ്പം മനസ്സിലാക്കാവുന്ന ഒന്ന് ലൂക്ക 13:20-21 ഈശോ പറഞ്ഞു, അവൻ വീണ്ടും പറഞ്ഞു, ദൈവരാജ്യത്തെ എന്തിനോട് ഞാൻ ഉപമിക്കേണ്ടത്? ഒരു സ്ത്രീ 3 അളവ് മാവിൽ അത് മുഴുവൻ പുളിക്കുവോളം ചേർത്ത് വെച്ച പുളിപ്പ് പോലെയാണത് ഉണ്ടോ. ഈശോയുടെ ഉപമകളെല്ലാം ജീവിതബന്ധിയാണ്. ജീവിതബന്ധി എന്ന് മാത്രമല്ല, അടുക്കള കാര്യമാണ്. അടുക്കള ഉണ്ടോ, കടുകുമണി, ഉപ്പ്, പുളിപ്പ്, മാവ്, എണ്ണ, കൊടം, വിളക്ക്, പറ, ഇതൊക്കെ നമ്മളെ അടുക്കള കാര്യമാണ്. അതായത് സാധാരണ മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും താഴ്ന്ന ദരിദ്രരുടെ ജീവിതത്തിൽ പോലും ഓരോരുത്തർക്കും എത്ര ദരിദ്രനായാലും അവൻ ഉപ്പും പുളിപ്പും കൈകാര്യം ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു അത്രയ്ക്ക് അതിനെ കർത്താവ് പരിഗണിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പ്രവചനത്തിൽ നമ്മൾ കേട്ടു, പുളിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഇടങ്ങഴി മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ 3 ഇടങ്ങഴി മാവിൽ ചേർത്ത് പുളിപ്പിച്ച്, അപ്പോൾ 3 ഇടങ്ങഴി മാവ്, നിങ്ങൾക്കറിയാം അപ്പം ഉണ്ടാക്കാൻ മാവരച്ച് വെച്ച് അതിൽ പുളിപ്പ് ചേർക്കുമ്പോൾ എന്ത് ആ സമയത്തുള്ള നിങ്ങളുടെ മനസ്സിലെ ഒരു ചിന്തയെ ഒന്ന് ചിന്തിച്ച്, അതാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. ഇന്ന് വൈകുന്നേരം മാവ് അരച്ച് അതിൽ പുളിപ്പ് ചേർക്കുന്നു. അപ്പോൾ പുളിപ്പ് ചേർക്കണേക്കുന്നു, ആ പുളിപ്പൊന്ന് തൊട്ട് നോക്കും, അതിന് ശരിക്കും പുളിപ്പുണ്ടോ? അപ്പോൾ ആ പുളിപ്പ് വളരെ ഒരു ചെറിയ ഒരു അംശമേ ഉള്ളൂ. ഇവിടെ നമ്മൾ എന്ത് വിശ്വസിക്കുന്നു? നമ്മൾ വിശ്വസിക്കുന്നു 2 കാര്യം നമ്മൾ വിശ്വസിക്കുന്നു. ഒന്ന്, ഈ ചെറിയ പുളിപ്പ് ഈ മുഴുവൻ മാവിനെയും പുളിപ്പിക്കും. ഇത് നമുക്ക് ശരിക്ക് ഉറപ്പുണ്ടോ ഇല്ലയോ, അതാണ് ഈ വിശ്വാസം. ഇനി 2 നമ്മൾ വിശ്വസിക്കുന്നു, എത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഇത് പുളിപ്പിക്കും? നാളെ രാവിലെ ആകുമ്പോഴേക്കും ഇത് പുളിക്കും. ഇനി വേണമെങ്കിൽ 3 കാര്യവും കൂടിയുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഞാനും ഭാര്യയും ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ആദ്യം ജീവിതം ആരംഭിച്ചു. അപ്പോൾ ഞങ്ങൾ മദ്രാസിലായിരുന്നു. അന്ന് രാത്രി പെട്ടെന്നൊരു ഭയങ്കര ഒച്ച കേട്ടു, ഒരു പൊട്ടിത്തെറിക്കണ ഒച്ച. ഒച്ച കേട്ടപ്പോൾ പേടിച്ചു പോയി. ഒച്ച കേട്ടത് അടുക്കളയിൽ നിന്നാണ്. അടുക്കളയിൽ ചെന്നപ്പോൾ നോക്കിയപ്പോൾ എന്താ, ഈ ദോശ ഉണ്ടാക്കാൻ മാവ് പുളിപ്പിക്കാൻ വെച്ചിരുന്ന ആ പാത്രം, അലുമിനിയത്തിൻ്റെ ഒരു പാത്രം, അത് അടച്ച് ചേർത്തടച്ച് വെച്ചിരുന്നു. അത് തെറിച്ച് മോളിലേക്ക് പോയിട്ട് റൂഫിലടിച്ച് ഈ മാവ് മുഴുവനും പുറത്ത് വിതറിപ്പോയിരിക്കണം. അപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ജ്ഞാനം കിട്ടിയത്. ആദ്യമായിട്ടാണ് അന്ന് മാവ് പുളിപ്പിക്കാൻ വയ്ക്കണത്. കല്യാണം കഴിഞ്ഞ് മണവാട്ടി, ഇതൊക്കെ വീട്ടിൽ അമ്മമാർ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ മാവ് പുളിപ്പിക്കാൻ വയ്ക്കുമ്പോൾ ആ പാത്രത്തിൻ്റെ അടപ്പ് ചേർത്തടയ്ക്കരുത് എന്നും, 2 ആ പുളിപ്പിക്കാൻ വയ്ക്കുന്ന പാത്രത്തിൽ അത് വികസിച്ച് പൊന്താനുള്ള സ്ഥലമിടണം. അതാണ് വിശ്വാസത്തിൻ്റെ ഒരു കാര്യം. അപ്പം ഇതൊക്കെ അമ്മമാർ ചെയ്തിട്ടുണ്ടാവും, നമ്മളതൊന്നും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. ആ
അന്നാണ് പിന്നീട് ദൈവവചനത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് അതിൻ്റെ കൂടുതൽ പ്രസക്തി മനസ്സിലായത്. മാവ് പുളിപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണം അത് വികസിച്ച് വലുതാവും. അപ്പോൾ അതിന് അത്രയും സ്ഥലം മുൻകൂട്ടി നമ്മൾ കരുതിയിരിക്കണം. അപ്പോൾ കുറച്ച് വലിയ പാത്രം ഉപയോഗിക്കണം. ആ വലിയ പാത്രത്തിൽ കൂടുതൽ സ്ഥലം അത് പുളിച്ച് പൊങ്ങാനുള്ള സ്ഥലം ഉണ്ടായിരിക്കണം. ഒന്ന്, രണ്ട്, നമ്മൾ വിശ്വസിക്കുന്നു ഇത് മുഴുവൻ മാവിനെയും പുളിപ്പിക്കും. മൂന്ന്, നമ്മൾ വിശ്വസിക്കുന്നു നാളെ രാവിലെ ആകുമ്പോഴേക്കും ഇത് പുളിക്കും, അപ്പം നമുക്ക് അപ്പം ഉണ്ടാക്കാം അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കാം. അമ്മമാരെ, ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്ന കാര്യമാണെങ്കിലും കർത്താവ് ഇത് വചനത്തിൽ പറഞ്ഞേക്കണം എന്തിനാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ദൈവരാജ്യം എന്നത് ഒരു സ്ത്രീ മൂന്നളവ് മാവിൽ അത് മുഴുവൻ പുളിക്കുവോളം ചേർത്ത് വെച്ച പുളിപ്പ് പോലെയാണ്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഉപമകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപമയാണിത്. ഇതിൽ ഈ മൂന്നളവ് എന്നതിന് ഒരുപാട് വിവിധ ബോധ്യങ്ങളുണ്ടാകാം. മൂന്നളവ് എന്നത് ദൈവരാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സഭയുടെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് വിശുദ്ധ അംബ്രോസ് പിതാവ് പറയുന്നത് ഈ സ്ത്രീ എന്ന് പറയുന്നത് സഭയാണ്, സ്ത്രീ എന്ന് പറയുന്നത് സഭയാണെന്ന്. ആ സഭയുടെ ദൈവജനമാണ് ആ മാവ്. അപ്പോൾ ആ ദൈവജനം അല്ലെങ്കിൽ വിശ്വാസികളുടെ സമൂഹത്തിൻ്റെ മൂന്നളവ് എന്ന് പറയുന്നത് വിജയസഭ, സഹനസഭ, തീർത്ഥാടന സഭ, അതായിരിക്കാം മൂന്നളവ്. ഇതേ സമയത്ത് മറ്റൊരു സഭാപിതാവ് വിശുദ്ധ സിറിൽ ഓഫ് അലക്സാൻഡ്രിയ പറയുന്നത് ഇത് നമ്മുടെ മനുഷ്യ വ്യക്തികൾ ഓരോരുത്തരിലും ഉള്ള മൂന്നളവാണ്, നമ്മുടെ ആത്മാവ്, മനസ്സ്, ശരീരം. അപ്പോൾ അങ്ങനെ ഒരേ വചനത്തിന് ദൈവരാജ്യ കേന്ദ്രീകൃതമായി വളരെ അർത്ഥങ്ങളുണ്ട്. ഇനി വേറെ സഭാപിതാക്കന്മാരുടെ പ്രബോധനം നോക്കുകയാണെങ്കിൽ ഇതിലും വിസ്മരണീയമായ കാര്യങ്ങൾ നമ്മൾ പഠിക്കാം. അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നു ണ്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ വചനത്തിൽ നിന്നാണ് ഈ പാരഗ്രാഫിൽ മുഴുവൻ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വചനം വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഈശോ അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് പ്രാധാന്യമുണ്ട്. കർത്താവ് ദൈവരാജ്യത്തിനോട് എന്തിനോട് ഉപമിച്ചുവോ ആ പുളിപ്പായിത്തീരാൻ പ്രാർത്ഥനയുടെ എല്ലാ രൂപങ്ങൾക്കും കഴിയും. അപ്പോൾ ഇവിടെ പ്രബോധനത്തിൽ പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ കർത്താവ് ദൈവരാജ്യത്തിനോട് എന്തിനോട് ഉപമിച്ചുവോ. അപ്പോൾ ഇവിടെ പറയുന്നത് ഇനി മറ്റൊരു കാര്യമാണ്, പ്രാർത്ഥന എന്നത് ഒരു പുളിപ്പാകണം. പുളിപ്പ്, ആ പുളിപ്പായി തീരാൻ പ്രാർത്ഥനയുടെ എല്ലാ രൂപങ്ങൾക്കും കഴിയും. ഇപ്പോൾ നമ്മുടെ ഈ പ്രാർത്ഥനയുടെ ഉറവിടങ്ങൾ എന്നുള്ള പംക്തിയിൽ അവസാനത്തെ വാക്കാണ്. ഇതിൻ്റെ അടുത്തുള്ള രണ്ട് ഖണ്ഡികം കൂടി നമുക്ക് വായിക്കാം. സംഗ്രഹത്തിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ്, 2661 ജീവിക്കുന്ന ആശയ കൈമാറ്റം, പാരമ്പര്യം, അതാണ് പാരമ്പര്യം, ജീവിക്കുന്ന ആശയ കൈമാറ്റം. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് അപ്പസ്തോലന്മാരോടൊപ്പം ജീവിച്ചപ്പോൾ മുതൽ ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആശയ കൈമാറ്റം നടത്തിയതാണ് പാരമ്പര്യം. പാരമ്പര്യം വഴി പരിശുദ്ധാത്മാവ് സഭയിൽ ദൈവമക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. അപ്പോൾ അന്നു മുതൽ ഈശോ
ആ ഒരു വചനം വരുന്നു, ഒരു വചനം വരുന്നു. ലൂക്ക 1:1, ലൂക്ക 1:1 പറയുന്നത്, അല്ലയോ തിയോഫിലോസേ, മുൻകാലങ്ങളിൽ കർത്താവ് അപ്പസ്തോലന്മാരോട് പഠിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത് പരിശുദ്ധാത്മാ വഴിയാണ് ചെയ്തതെന്ന് അപ്പസ്തോല പ്രവർത്തനം 1:1 പറയാണ്. ഈശോ അതിനുശേഷം 3:3 പറയുന്നുണ്ട്, 40 ദിവസം പീഡാനുഭവത്തിന് ശേഷം, മരണത്തിന് ശേഷം, ഉത്ഥാനത്തിൻ്റെ 40 ദിവസം ഈശോ അവരോടൊപ്പം വസിച്ചുകൊണ്ട് അവരോട് സംസാരിച്ച് അവരോട് അവരെ പഠിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതെല്ലാം ആണ് ഇതിൻ്റെ ആരംഭം. ദാ നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളുടെ വിവരണം എഴുതാൻ ഇല്ലില്ല. അപ്പസ്തോല പ്രവർത്തനം ഇപ്പം ലൂക്ക 1:1 നീ, ഞാൻ പറഞ്ഞത് അപ്പസ്തോല പ്രവർത്തനം 1:1 അറിഞ്ഞൂടെ, ഞാൻ തെറ്റായി പറഞ്ഞോന്ന് എനിക്കറിയില്ല. ഞാൻ ഉദ്ദേശിച്ചത് അപ്പസ്തോല പ്രവർത്തനം. അപ്പസ്തോല പ്രവർത്തനം എഴുതിയത് ലൂക്ക തന്നെയാണ്. അല്ലയോ തിയോഫിലോസ്, യേശു താൻ തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർക്ക്, കണ്ടോ, പരിശുദ്ധാത്മാവ് വഴി, ശ്രദ്ധിക്കണം, കൽപ്പന നൽകിയതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ദിവസം വരെ പ്രാർത്ഥിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആദ്യ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. ആദ്യ ഗ്രന്ഥം എന്ന് പറയുന്നത് ലൂക്കായുടെ സുവിശേഷമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തുടർച്ചയായിട്ടാണ് അപ്പസ്തോല പ്രവർത്തനം വരുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുന്ന രണ്ട് കാര്യം, ഈ പാരമ്പര്യം എന്താണ്? പാരമ്പര്യം ഈശോ ഉയർത്തെഴുന്നേറ്റ് ഈശോ അപ്പസ്തോലന്മാരോട് കൂടെ ഇരുന്ന് പരിശുദ്ധാത്മാവ് വഴി അവരോട് സംസാരിച്ചു, അവരെ പഠിപ്പിച്ചു. ഈശോ പഠിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു, കണ്ടോ. അതാണ്, അപ്പോൾ അതാണ് വിശുദ്ധ പാരമ്പര്യം. ഇനി അതിൻ്റെ അടുത്തത് ദൈവവചനവും അതാണ്, കണ്ടോ. ദൈവവചനവും, ദൈവവചനത്താൽ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട ആ ദൈവവചനവും സഭയുടെ ആരാധനക്രമവും, ഇതൊക്കെ നമ്മൾ ഈ ഖണ്ഡി ഈ പ്രാർത്ഥനയുടെ പാരമ്പര്യം എന്ന അധ്യായത്തിൽ പഠിച്ച കാര്യങ്ങളാണ്. ദൈവവചനവും സഭയുടെ ആരാധനക്രമവും വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്ന ദൈവിക സുഹൃതങ്ങളും പ്രാർത്ഥനയുടെ ഉറവിടങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ ഉറവിടങ്ങളെക്കുറിച്ചാണ് ഇവിടെ പുളിമാവ് എന്ന് പറയുന്നത്. ഇപ്പോൾ കേട്ട ഈ ഉറവിടങ്ങളെല്ലാം പുളിപ്പാണ്. എന്തിൻ്റെ പുളിപ്പ്? നമ്മളെ പ്രാർത്ഥിപ്പിക്കുന്ന പുളിപ്പ്, നമ്മളിൽ പ്രാർത്ഥനയാകുന്ന വീര്യമുണ്ടാക്കുന്ന പുളിപ്പ്. ഇനി അതിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ പിന്നോട്ട് പോകാം. നീതിയുടെയും സമാധാനത്തിൻ്റെയും രാജ്യത്തിൻ്റെ ആവിർഭാവം എന്താണ്? നീതിയുടെയും സമാധാനത്തിൻ്റെയും രാജ്യത്തിൻ്റെ ആവിർഭാവം എന്ന് പറയുന്നത് ദൈവരാജ്യം, ദൈവരാജ്യത്തെ, ദൈവരാജ്യം എന്താകുന്നു എന്ന് ഈശോ പറഞ്ഞിട്ടില്ല. എന്നാൽ ഉപമകളിലൂടെ ഒരുപാട് ഉപമകൾ നിരത്തി വച്ചിട്ട് പറഞ്ഞു, ദൈവരാജ്യം ഇങ്ങനെയാകും, ഇങ്ങനെയാകും, ഇങ്ങനെയാകാം. അതാണ്, അത് വാക്കുകളിൽ പറയാനേ പറ്റില്ല. പക്ഷെ പൗലോസ് ശ്ലീഹായുടെ ലേഖനത്തിൽ, റോമാക്കാർക്ക് ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവരാജ്യം ഭക്ഷണമോ പാനീയമോ അല്ല, അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണ്. ഉണ്ടോ, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല. അപ്പോൾ ഈ ഭക്ഷണവും പാനീയവും ഭൗതികമായ കാര്യങ്ങളാണ്. അതിലുണ്ടാകുന്ന ആനന്ദമോ അതിനുവേണ്ടിയുള്ള ആകുലതയോ അതിനുവേണ്ടിയുള്ള അതിരുകവിഞ്ഞ പരിശ്രമമോ ഒന്നുമല്ല ദൈവരാജ്യം. എന്നാൽ ദൈവരാജ്യം പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ്. ദൈവരാജ്യം നീതിയും സമാധാനവുമാണ്. ഉണ്ടോ, റോമർ 14:17, കാരണം ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്.
ആ പശ്ചാത്തലത്തിലാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നീതിയുടെയും സമാധാനത്തിൻ്റെയും രാജ്യത്തിൻ്റെ ആവിർഭാവം, ചരിത്രഗതിയെ സ്വാധീനിക്കാനായി പ്രാർത്ഥിക്കുന്നത് ഉചിതവും ന്യായവുമാകുന്നു. അപ്പം നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം? നമ്മുടെ വിവിധ പ്രാർത്ഥനകളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. അവസാനമായിട്ട് പറയാണ്, നമ്മൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന ഈശോ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നതിൽ, അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ കേട്ടിട്ടുണ്ട്, അതിൽ എന്ത് പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രമല്ല അതിൻ്റെ ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡറിൽ പ്രാർത്ഥിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാ, അങ്ങയുടെ നാമം പൂജിതമാകണേ കണ്ടോ ആദ്യം. പിന്നെ അടുത്തത് എന്താ? അങ്ങയുടെ രാജ്യം വരണമേ. പിന്നെ അടുത്തത് എന്താ? അങ്ങയുടെ ഹിതം നിറവേറണേ. പിന്നെ അടുത്തത് എന്താ? അന്നെന്ത് വേണ്ട? ആഹാരം കണ്ടോ. ആഹാരത്തിനല്ല ആദ്യം പ്രാർത്ഥിക്കേണ്ടത്, അങ്ങയുടെ പരിശുദ്ധി. അത് കഴിഞ്ഞിട്ട് അങ്ങയുടെ രാജ്യം വരണമേ. അപ്പോൾ ഈ ഓർഡർ ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ആ ഓർഡർ, അതിൻ്റെ ക്രമം, അപ്പം ആ ക്രമത്തിൽ നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം? ദൈവരാജ്യത്തിൻ്റെ ആവിർഭാവം. അപ്പോൾ ഇവിടെ ഈ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയുടെ എല്ലാം സെൻട്രൽ പോയിൻ്റ് ഈശോ തന്നെ പറഞ്ഞ വാക്കുകളിലൂടെ നോക്കുമ്പോൾ ദൈവരാജ്യ കേന്ദ്രീകൃതമാണ്. ദൈവരാജ്യം, കിങ്ഡം. നമ്മുടെ ജീവിതം മുഴുവൻ ഒരു കിങ്ഡം മിനിസ്ട്രിയാണ്. കിങ്ഡം മിനിസ്ട്രി, നിങ്ങൾക്കറിയാലോ ഞങ്ങളുടെ ഈ മിനിസ്ട്രിയുടെ പേര് കിങ്ഡം മിനിസ്ട്രി എന്നാണ്. അങ്ങനെ പേരിടാൻ കാരണം 30 വർഷം മുമ്പ് ഇതെനിക്ക് മനസ്സിലായി. ഈശോയുടെ ജീവിതവും ക്രിസ്തീയ ജീവിതവും ദൈവവചനവും എല്ലാം ദൈവരാജ്യ കേന്ദ്രീകൃതമാണ്. നമ്മൾ ആ ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ആ ദൈവരാജ്യം സമാഗതമാകണം, വ്യക്തിതലത്തിൽ സമാഗതമാകണം, കുടുംബതലത്തിൽ സമാഗതമാകണം, ഇടവക തലത്തിൽ സമാഗതമാകണം. ഇന്നലെ ഒരു സഹോദരി ചിലപ്പോൾ ഈ ഗ്രൂപ്പിലുണ്ടാവും, ആ മകളെ പറഞ്ഞു, എൻ്റെ ബ്രദറെ, ഞാൻ 40 ദിവസത്തെ പ്രാർത്ഥന എനിക്ക് വളരെ അനുഭവമായിരുന്നു, എന്നെ അങ്ങ് പ്രാർത്ഥനാ ലഹരിയിലാക്കി, എനിക്കറിയില്ല ഞാൻ എന്തോ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ എന്നെ കൊണ്ടങ്ങ് പ്രാർത്ഥിക്കുന്നു. ഞാൻ ചിലവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഞാനിപ്പോൾ കാണുമ്പോൾ അവരിൽ വലിയ മാനസാന്തരം കാണുന്നു, അവരിൽ വലിയ മാനസാന്തരം കാണുന്നു, എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് അവൾ പറയാണ്, ഇപ്പോൾ എൻ്റെ ഒറ്റ പ്രാർത്ഥന എന്നെ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നത് എൻ്റെ ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. എൻ്റെ ഇടവകയിലെ ഒരു പ്രശ്നം ഇതാണ്, ഇവിടെ വരണ അച്ഛന്മാരെ ആർക്കും സ്വീകരിക്കാൻ പറ്റുന്നില്ല. അവരവരുടേതായ പല പദ്ധതികളുമൊക്കെയിട്ട് ഈ അച്ഛനെ ഇവിടുന്ന് അധികം താമസിയാതെ അവർ മാറ്റും. ഇപ്പം ഏതാണ്ട് ഒരു 10 അച്ഛന്മാരിവിടെ വന്നു. അപ്പോൾ എന്നാൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഈ ഇടവക. ഈ ഇടവക ഞങ്ങളുടെ രൂപതയിലെ ഏറ്റവും നല്ല ഇടവകയായിരുന്നു. പക്ഷേ ജനത്തിന് എന്തോ വ്യത്യാസം വരാറുണ്ട്, എനിക്കറിയില്ല എന്തോ എന്തൊക്കെയാണെന്ന്. അതുകൊണ്ട് ഞാൻ ഇനി ഒരു 40 ദിവസം അതിനു വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ ഇടവക ജനം ഈ വൈദികനോടും സഭയുടെ പ്രബോധനങ്ങളോടും സഭയുടെ കാഴ്ചപ്പാടോടും എല്ലാം ഒരുമിച്ച് നിന്ന് ഒരു കെട്ടായി കർത്താവിന് വേണ്ടി ആകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, ഒരു മകള്. അപ്പം അത് നമുക്കിങ്ങനെ ചിന്തിക്കാം, അവള് ആകുന്ന ഒരു പുളിപ്പ്. ഈ ഇടവകയ്ക്ക് വേണ്ടി മുഴുവനും പ്രാർത്ഥിക്കുമ്പോൾ ആ പുളി ആ മാവിനെ മുഴുവനും പുളിപ്പിക്കും. അപ്പോൾ എന്ന പോലെ പ്രാർത്ഥനയുടെ വലിയ രഹസ്യം ദൈവരാജ്യം സമാഗതമാകണം. ഇപ്പോൾ വ്യക്തിതലത്തിൽ ഈ ദൈവരാജ്യം ഒരു യുഗാന്ത്യപരമായ അവസ്ഥയിൽ സമാഗതമാകണം എന്നതാണ് വലിയ ലക്ഷ്യമെങ്കിലും അതെവിടെ ആരംഭിക്കണം?
അതെവിടെ ആരംഭിക്കണം? ഈശോ പറഞ്ഞിട്ടുള്ളതാണ്, മാനസാന്തരപ്പെടുവിൻ. കണ്ടോ, ഈ മാനസാന്തരം എന്ന് പറയുന്നത് ഒരു വ്യക്തിപരമായ അവസ്ഥയാണ്. വ്യക്തിപരമായ അവസ്ഥ, നമ്മൾ ഓരോ മനുഷ്യരുടെയും ഹൃദയത്തിൽ ഈ മാനസാന്തരം ഉണ്ടാകണം. നമ്മുടെ ഹൃദയം ഇതാണ് ഇനി പറയുന്നത്. നീ നമ്മളതിൻ്റെ ആദ്യ വചനത്തിലേക്ക് പോകാനുണ്ടോ? ഇപ്പോൾ മനസ്സിലാവും. ആദ്യ വചനത്തിലേക്ക് പോവുകയാണ്. എന്താണ് ഈ മാനസാന്തരം? കുട്ടികൾക്കും ക്രിസ്തുവിൻ്റെ സേവകർക്കും സുവിശേഷ ഭാഗ്യങ്ങളിലെ പാവപ്പെട്ടവർക്കും, കണ്ടോ, അതാണ് സുവിശേഷ ഭാഗ്യങ്ങളിലെ പാവപ്പെട്ടവർ, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളിൽ ഒന്നാണ് വെളിപ്പെടുത്തപ്പെട്ട കുട്ടികൾക്കും, കണ്ടോ, ക്രിസ്തുവിൻ്റെ സേവകർക്കും സുവിശേഷ ഭാഗ്യങ്ങളിലെ പാവപ്പെട്ടവർക്കും. ലൂക്ക 6:20 എഴുതിയ മോളെ, ലൂക്ക് 6:20 എഴുതിക്കുള്ളൂ. അപ്പോൾ സുവിശേഷ ഭാഗ്യങ്ങളിലെ പാവപ്പെട്ടവർക്കും, ഇതാണ് അത് വലിയ. നമ്മളിത് കറ്റനവറയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. സുവിശേഷ ഭാഗ്യങ്ങളിലെ ആദ്യത്തെ സുവിശേഷ ഭാഗ്യം, മത്തായി പറയും ആത്മാവിൽ ദരിദ്ര ഭാഗ്യവാന്മാർ എന്ന് പറയും. എന്നാൽ ലൂക്ക പറയും ദരിദ്രരെ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണെന്ന് പറയും. നമുക്കറിയാം ലൂക്കായുടെ സുവിശേഷം പൗരോഹിത്യമുറപ്രകാരമുള്ള സുവിശേഷമാണ്. എന്നാൽ മത്തായിയുടെ സുവിശേഷം ഈശോയുടെ മാനുഷികതയുടെ ക്രമപ്രകാരമുള്ള സുവിശേഷമാണ്. മർക്കോസിൻ്റെ സുവിശേഷം ഈശോയുടെ ദൈവികതയെ പ്രകീർത്തിച്ചിട്ടുള്ള സുവിശേഷമാണ്. ഇതൊക്കെ നമുക്കറിയാം. യോഹന്നാൻ്റെ സുവിശേഷം ഈശോയുടെ പുനരുത്ഥാനത്തിന് ശേഷമുള്ള കാര്യങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള സുവിശേഷമാണ്. അതുകൊണ്ടാണ് ഈ 4 സുവിശേഷങ്ങളുടെയും ചിഹ്നങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ, സിംഹം, കാള, കഴുകൻ. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ചിഹ്നം ചിറകു വെച്ച മനുഷ്യനാണ് യേശുവിൻ്റെ മനുഷ്യത്വത്തെ. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ ചിഹ്നം ചിറകു വെച്ച സിംഹമാണ്, അത് യേശുവിൻ്റെ ദൈവത്വത്തെ. ലൂക്കായുടെ സുവിശേഷം ചിറകു വെച്ച കാളയാണ്. കാള പൗരോഹിത്യത്തിൻ്റെ ചിഹ്നമാണ്, അതായത് സേവനമാണ്. സേവിച്ച് അവസാനം ജീവൻ വരെ അർപ്പിക്കാൻ വിട്ടുകൊടുക്കുന്നു. കാളയെ ബലിമൃഗമായിട്ട് കണക്കാക്കപ്പെടുന്നു. അത് പൗരോഹിത്യത്തിൻ്റെ സുവിശേഷമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ചിഹ്നം കഴുകനാണ്. കഴുകൻ ഈ ഭൂമിയിലൊന്നുമല്ല, അങ്ങ് ഉയരത്തിൽ നിന്നുകൊണ്ട് ഭൂമിയിലെ കാര്യങ്ങളെ നോക്കുന്നു, വളരെ നിഗൂഢമായിട്ടുള്ളത് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ ഒരു രഹസ്യം ഇവിടെ പറയുന്നത് എന്തോ ലൂക്ക 6:20 പറയാണ്, അവൻ ശിഷ്യന്മാരുടെ നേരെ കണ്ണുകൾ ഉയർത്തി അരളി ചെയ്തു, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണ്. ഇതാണ് ഇപ്പം ചിലവർ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, എൻ്റെ ബ്രദറെ, എൻ്റെ കുടുംബത്തിൽ ദാരിദ്ര്യം ഒഴിയുന്നില്ല, എനിക്ക് കിടക്കാനായിട്ടൊരു വീടില്ല, ജീവിതം മുഴുവനും അധ്വാനിച്ചിരുന്നു പക്ഷേ എനിക്കൊരു വീട് കിട്ടിയിട്ടില്ല, ദാരിദ്ര്യം എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നില്ല, എല്ലാവരും ഞങ്ങളെ പുച്ഛിച്ച് തള്ളുന്നു. ഇതെല്ലാം ഞാൻ കേട്ടിരുന്നിട്ട് ഞാനൊന്ന് ചിരിച്ചു. അതെന്താ ബ്രദറ് ചിരിക്കണേ? അതെന്താ ബ്രദർ ഇങ്ങനെ ചിരിക്കണേ? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ചിരിച്ചത് ഈശോ പറഞ്ഞ ഒരു കാര്യം ഓർത്തിട്ടാണ്. ഈശോ നിന്നെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നെക്കുറിച്ചോ? ആ, നിങ്ങളെക്കുറിച്ച് ഈശോ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ അപൂർവ ആളുകൾക്ക് അറിയുള്ളൂ. നീ അതറിയണം. എന്നിട്ട് ഞാൻ ഈ വചനം പറഞ്ഞു. ഈശോ പറഞ്ഞു, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണ്. അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ആ, അപ്പം ഈ ദാരിദ്ര്യം ഒരു ഭാഗ്യമാണോ? ആ, കർത്താവ് പറയണതല്ലേ? കർത്താവ് എന്നോട് പറയോ കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ വചനം ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ?
ഒന്ന് ആലോചിച്ച് നോക്കി. എൻ്റെ കർത്താവേ, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലെ പാരഗ്രാഫിലേക്ക് പോകുമ്പോൾ ബാക്കി കാര്യം മനസ്സിലാവും. 2546 അതാണ് പറയുന്നത്, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. മത്തായി സുവിശേഷ ഭാഗ്യങ്ങൾ സന്തോഷത്തിൻ്റെയും കൃപാവരത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ക്രമം വെളിപ്പെടുത്തുന്നുണ്ട്. സ്വർഗരാജ്യം ഇപ്പോഴേ കൈവശമാക്കിയിട്ടുള്ളവരായ ദരിദ്രരുടെ സന്തോഷത്തെ ശുഭശംസിക്കുന്നു. 338 ലൂക്ക് 6:20 ദൈവരാജ്യം ഇപ്പോഴേ കൈവശപ്പെടുത്തിയിട്ടുള്ളവരായ ദരിദ്രരുടെ സന്തോഷത്തെ യേശു പ്രശംസിക്കുന്നു. ഇനി അവിടെ 339 വിശുദ്ധ ഗ്രിഗറി ഓഫ് നൈസ വിശുദ്ധ ഗ്രിഗറി സെൻറ്റ് ഗ്രിഗറി ഓഫ് നൈസ സെൻറ്റ് ഗ്രിഗറി ഓഫ് നൈസ ബിയാറ്റിറ്റ്യൂഡിനെ കുറിച്ചുള്ള പ്രബോധനത്തിൽ സഭാപിതാവാണ് വിശുദ്ധ ഗ്രിഗറി ഓഫ് നൈസ. സഭാപിതാക്കന്മാരൊരാളായ വിശുദ്ധ ഗ്രിഗറി ഓഫ് നൈസ പറയുന്നത് ഇതാണ്, സ്വമനസ്സാലെയുള്ള വിനയമാണ് ആത്മാവിലുള്ള ദാരിദ്ര്യം എന്ന് വചനം പറയുന്നതായി എനിക്ക് തോന്നുന്നു. അതിനുദാഹരണമായി അപ്പസ്തോലൻ പൗലോസ് അപ്പസ്തോലൻ്റെ കാര്യമാണ്. ദൈവത്തിൻ്റെ ദാരിദ്ര്യത്തെ ഒരു മാതൃകയായി നമുക്ക് നൽകുന്നു. എന്താണ് ദൈവത്തിൻ്റെ ദാരിദ്ര്യം? സമ്പന്നനായിരുന്നിട്ടും അവൻ നമുക്ക് വേണ്ടി ദരിദ്രനായി. കണ്ടോ ഈശോ, അത് ഫിലിപ്പിയർ 2 ദൈവത്തോടൊപ്പമായിരിക്കുന്ന കാര്യം പരിഗണിക്കാതെ തന്നെ തന്നെ താഴ്ത്തി സമ്പന്നനായിരുന്നിട്ടും നമുക്ക് വേണ്ടി ദരിദ്രനായി. അതാണ് ആത്മാവിൽ ദരിദ്രരെ ഭാഗ്യവാന്മാരെന്നെല്ലാം പറയുന്നത്. അപ്പോൾ ഇതാണ് 2546. ഇനി അടുത്തത് 2632, അത് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് പഠിച്ചതാണ്. 2632 യാചന പ്രാർത്ഥനയുടെ അവസാന ഭാഗമാണ്. ക്രിസ്തീയ യാചന യേശുവിൻ്റെ പ്രബോധനമനുസരിച്ച് വരാനിരിക്കുന്ന ദൈവരാജ്യത്തിനായുള്ള ആഗ്രഹത്തെയും അന്വേഷണത്തിനെയും കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. അതാണ് ക്രിസ്തീയ യാചന എന്ന് പറയുന്നത്. നമ്മുടെ യാചനാ പ്രാർത്ഥനകൾ എന്തിനു വേണ്ടിയുള്ളതാണ്? എന്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം? ക്രിസ്തീയ യാചന യേശുവിൻ്റെ പ്രബോധനമനുസരിച്ച് അതാണ് നമ്മൾ എന്തിനൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ഇഷ്ടപ്രകാരമോ ഈ ലോകത്തിൻ്റെ സിദ്ധാന്തമനുസരിച്ചോ ലൗകികമായിട്ടുള്ള മോഹങ്ങളനുസരിച്ചോ അല്ല, യേശുവിൻ്റെ പ്രബോധനമനുസരിച്ച് അതാണ് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ. ക്രിസ്തുവിൻ്റെ ശിഷ്യനും ക്രിസ്തു വസിക്കുന്നവനും ക്രിസ്തുവിൻ്റെ രാജ്യത്തിനായി ജീവിതം കൊടുത്തിട്ടുള്ളവരാണ്. അവൻ എന്ത് ചെയ്യണം? ക്രിസ്തുവിൻ്റെ പ്രബോധനമനുസരിച്ച് വരാനിരിക്കുന്ന ദൈവരാജ്യത്തിനായുള്ള ആഗ്രഹത്തെ അന്വേഷണത്തെയും കേന്ദ്രീകരിച്ചുള്ളതാണ്. 107 6:10-33 11:2 ഇതെല്ലാം. അപ്പോൾ അതെല്ലാം സ്വർഗസ്ഥനായ പിതാവിൽ നിന്നുള്ള പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഭാഗമാണ്. പിന്നെ 33 ആദ്യം സ്വർഗരാജ്യം അന്വേഷിക്കുക എന്നുള്ളത്. ഈ ആചരണകളിൽ ഒരു മുൻഗണനക്രമമുണ്ട്. നമ്മളത് പറഞ്ഞു കഴിച്ചു. ക്രമം ആദ്യം ദൈവരാജ്യത്തിന് വേണ്ടിയും പിന്നെ അതിനെ സ്വാഗതം ചെയ്യാനും ആവശ്യമായിക്ക് വേണ്ടിയും തുടർന്ന്
അതിൻ്റെ ആഗമനവുമായി സഹകരിക്കാൻ വേണ്ടിയും ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദൗത്യത്തോടുള്ള ഈ സഹകരണമാണ് സഭയുടെ ഇപ്പോഴത്തെ അപ്പസ്തോലിക സമൂഹ പ്രാർത്ഥനയുടെ ലക്ഷ്യം. സഭയുടെ അപ്പസ്തോലിക, അതായത് അപ്പസ്തോലന്മാരുടെ കാലം മുതലേയുള്ള സമൂഹ പ്രാർത്ഥനകളുടെ മുഴുവനെയും ലക്ഷ്യം, ഒരു ക്രമമുണ്ട്. ആദ്യം എന്തിനു വേണ്ടിയായിരിക്കണം? ദൈവരാജ്യം സമാഗതമാകാൻ. അതുകൊണ്ടാണ് സ്വർഗരാജ്യത്തിലുള്ള പ്രാർത്ഥന ദൈവരാജ്യത്തിന് വേണ്ടിയും പിന്നെ അതിനെ സ്വാഗതം ചെയ്യാനും, മൂന്നാമത് ആവശ്യമായവയ്ക്ക് വേണ്ടിയും, തുടർന്ന് അതിൻ്റെ ആഗമനവുമായി സഹകരിക്കാൻ വേണ്ടിയും ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദൗത്യത്തോടുള്ള ഈ സഹകരണമാണ് സഭയുടെ ഇപ്പോഴത്തെ അപ്പസ്തോലിക സമൂഹ പ്രാർത്ഥനയുടെ ലക്ഷ്യം. എല്ലാ സഭകൾക്കു വേണ്ടിയുള്ള ദൈവിക ഔത്സുക്യം എങ്ങനെ ക്രൈസ്തവ പ്രാർത്ഥനയ്ക്ക് പ്രചോദനം ആണെന്ന് അപ്പസ്തോലവര്യനായ പൗലോസിൻ്റെ പ്രാർത്ഥന നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. 109 അത് ഒരുപാട് ലേഖനങ്ങളിലുള്ള പൗലോസിൻ്റെ പ്രാർത്ഥനയെക്കൊണ്ട് റെഫറൻസാണ്. ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോ വ്യക്തിയും പ്രാർത്ഥനയിലൂടെ ദൈവരാജ്യത്തിൻ്റെ വരവിന് വേണ്ടി അധ്വാനിക്കുന്നു. കണ്ടോ, പ്രാർത്ഥനയിലൂടെ. അപ്പം ഇവിടെ നമ്മൾ കാണുന്നത്, നമ്മൾ അവസാനിപ്പിക്കുകയാണ്, 2660 പ്രധാന രഹസ്യം ഇതാണ്. ആ പുളിമാവ് പുളിച്ച് വലുതാകുന്നത് പോരെ, സഭ വലുതാകണം, വ്യക്തികൾ വലുതാകണം, ഇടവകകൾ വലുതാകണം, ആത്മീയമായി വലുതാകണം. ഇതിനെല്ലാം ആവശ്യമായിരിക്കുന്നത് എന്താണ്? ഇതിനെല്ലാം ആവശ്യമായിരിക്കുന്നത് എന്താണ്? പ്രാർത്ഥന, പ്രാർത്ഥന. അപ്പോൾ എങ്ങനെ, ഏത് രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം? നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കുട്ടികൾക്കും ക്രിസ്തുവിൻ്റെ സേവകർക്കും സുവിശേഷ ഭാഗ്യങ്ങളിലെ പാവപ്പെട്ടവർക്കും വെളിപ്പെടുത്തപ്പെട്ട ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളിൽ ഒന്നാണ് അനുദിന അനുനിമിഷ ഭാവ സംഭവങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രാർത്ഥന. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നമ്മൾക്ക് വിവിധ തരത്തിൽ പ്രാർത്ഥിക്കാൻ സാധിക്കും. വിവിധ തരത്തിൽ പ്രാർത്ഥിക്കാൻ സാധിക്കും. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ, ജോലി ചെയ്യുന്ന വശത്ത്, അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ, പാത്രം കഴുകുമ്പോൾ, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റും. അതുകൂടാതെ പ്രാർത്ഥനയ്ക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള സമയങ്ങളും, നീതിയുടെയും സമാധാനത്തിൻ്റെയും രാജ്യത്തിൻ്റെ ആവിർഭാവം, ചരിത്രഗതിയെ സ്വാധീനിക്കാനായി പ്രാർത്ഥിക്കാൻ ഉചിതവും ന്യായവുമാകുന്നു. അതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം. ദൈവരാജ്യം സമാഗതമാകണം. പ്രാർത്ഥനാ സഹായം അനുദിന ജീവിതത്തിലെ എളിയ ചുറ്റുപാടുകളിലേക്ക് എത്തിക്കുക, അതാണ് അനുദിന ജീവിതത്തിലെ എളിയ ചുറ്റുപാടുകൾ എത്തിക്കുക എന്നതിനും പ്രാധാന്യമുണ്ട്. കർത്താവ് ദൈവരാജ്യത്തെ എന്തിനുപമിച്ചു പോവും? ആ പുളിമാവ് ആയി തീരാൻ പ്രാർത്ഥനയുടെ എല്ലാ രൂപങ്ങൾക്കും കഴിയും. വരുവിൻ, നമുക്ക് ഇവിടെ നിർത്താം. നമ്മുടെ ഈ പ്രാർത്ഥനാ പാരമ്പര്യത്തിൻ്റെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിനി വേണമെങ്കിൽ പ്രാർത്ഥനയുടെ, ആ ഇന്ന് വ്യാഴാഴ്ചയായില്ലേ, ഷോ നാളെ നമ്മുടെ, അപ്പോൾ ഇനി നമ്മൾ തിങ്കളാഴ്ചയാണ് അടുത്ത കാറ്റഗറീസും ക്ലാസ്. അപ്പോഴേക്കും നമ്മളൊന്ന് പ്രാർത്ഥിച്ച് ഞാനും പ്രാർത്ഥിക്കാം. ഇനി ഈ പ്രാർത്ഥനയുടെ ഭാഗം കണ്ടിന്യൂ ചെയ്യണോ, അതോ നമുക്ക് വേണമെങ്കിൽ വിശ്വാസ പ്രഘോഷണത്തിൻ്റെ ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളിലേക്ക് പോകാം, എന്നിട്ട് വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാം, അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. കേട്ടോ, നിങ്ങളും പ്രാർത്ഥിക്കൂ. അപ്പോൾ 2 ദിവസത്തിനകത്ത് നമുക്കതിനെ തീരുമാനിക്കാം. നമ്മൾ ഇപ്പോൾ കേട്ട കാര്യങ്ങളിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പ്രാർത്ഥനയാണ് പുളിപ്പ്. ദൈവരാജ്യം മൂന്നിടങ്ങഴി മാവിൽ ചേർക്കുന്ന പുളിപ്പ് പോലെ ആ
മൂന്നിടങ്ങളിൽ മാവ് വീർത്ത് വലുതായി ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് പുളിപ്പ്. ആ പുളിപ്പ് ഇവിടെ ഈ ഖണ്ഡികയിൽ അനുസരിച്ച് പറയുന്നതനുസരിച്ച് പ്രാർത്ഥനയാണ്. എന്നാൽ ആ പ്രാർത്ഥന ദൈവവചനത്തിൽ അധിഷ്ഠിതമാകണം. നമ്മൾ പ്രാർത്ഥനയുടെ ഉറവിടങ്ങളെക്കുറിച്ച് മനസ്സിലായി. ആദ്യം പരിശുദ്ധാത്മാവാണ് പ്രാർത്ഥനയുടെ ഉറവിടം, പിന്നെ ദൈവവചനമാണ്. ആ ദൈവവചനത്തിൻ്റെ രഹസ്യം നമ്മൾ ഇന്നത്തെ പ്രവചനത്തിലും ഇന്നത്തെ സങ്കീർത്തനത്തിലും എല്ലാം മനസ്സിലായി. എല്ലാത്തിൻ്റെയും ആദ്യം വചനമാണ്. വചനത്താൽ ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു, വചനത്താൽ സകലതും ഉണ്ടായി എന്ന പോലെ തന്നെ പ്രാർത്ഥനയും വചനത്തിലൂടെയാണ് പിടിച്ചുയരേണ്ടത്. വരുവിൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ അഭിഷേകം ഞങ്ങളെല്ലാവരിലും നൽകണേ. ഞങ്ങളുടെ പ്രാർത്ഥന ദൈവരാജ്യ കേന്ദ്രീകൃതമാകാനും ദൈവരാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാനും ഇടയാക്കണേ. എല്ലാവരും പരിശുദ്ധാത്മാവേ ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, പ്രാർത്ഥനയുടെ ഉറവിടങ്ങളിലേക്ക് അങ്ങ് ഞങ്ങളെ കൊണ്ടുപോയി. ഈ പ്രാർത്ഥനയുടെ ഉറവിടങ്ങൾ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മൂന്നിടങ്ങളിൽ മാവ്, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതമാകാം, സഭയാകാം, ഇതെല്ലാം പൊളിപ്പിക്കുന്ന വചനവും പ്രാർത്ഥനയും ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ദൈവരാജ്യം. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണ്. അഭിഷേകം നൽകണേ, അഭിഷേകം നൽകണേ. ഇന്നത്തെ പ്രവചനത്തിൻ്റെ അഭിഷേകം ഞങ്ങളെല്ലാവരിലും ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്, 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 പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഷാർജയിൽ ഉള്ള ഒരു ഗ്രൂപ്പിന് വേണ്ടിയുള്ള നൈറ്റ് വിജിലുണ്ട്. അതിൻ്റെ ഇൻഫർമേഷൻ ഞാൻ അയച്ചിട്ടുണ്ട്. നിങ്ങൾ സാധിക്കുന്നവർ ആ നൈറ്റ് വിജിലിൽ പങ്കെടുക്കാം. വ്യാഴാഴ്ച, ഇന്ന് വ്യാഴാഴ്ച രാത്രിയുള്ള ഈ നൈറ്റ് വിജിൽ, അത് ഇന്ത്യൻ സമയം 11:30 മുതൽ വെളുപ്പിന് 2:30 വരെയാണ്. സാധിക്കുന്നവർ കയറുക. പിന്നെ നാളെ രാവിലത്തെ സെഷനിൽ ബുദ്ധിമുട്ടാവുമെങ്കിൽ വരണ്ട. അതിന് സാധിക്കുന്നവർ കയറുക കേട്ടോ. നേരത്തെ കിടന്ന് ഉറങ്ങി നൈറ്റ് വിജിലിന് തയ്യാറാകുക. ഷാർജ കരിസ്മാറ്റിക് ടീമിന് വേണ്ടിയുള്ള നൈറ്റ് വിജിലാണ്. എന്നാൽ നിങ്ങൾ നേരത്തെ കിടന്നുറങ്ങി നമ്മൾ ഈ നൈറ്റ് വിജിലിന് പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങളും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ജാഗരണ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദുഃഖ വ്യാഴാഴ്ച, പെസഹ വ്യാഴാഴ്ച രാത്രി കർത്താവ് ഗെത്സെമനിയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അവിടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ഉണർന്നിരിക്കുവിൻ. അങ്ങനെയാണ് നൈറ്റ് വിജിൽ ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങൾ കഴിയുന്നവരും പങ്കെടുക്കാൻ സാധിച്ചാൽ നന്നായിരിക്കും. പക്ഷേ ഇത് പങ്കെടുത്താലും നാളെ സങ്കീർത്തന ക്ലാസ് മിസ്സാവരുത്. അതുകൊണ്ട് നേരത്തെ കിടന്ന് ഉറങ്ങണം. ഓക്കെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ്.